Season 2. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു ഷോയും പറയാൻ ശ്രമിക്കുന്നത് അതുതന്നെയാണ്. ഇവിടെ വിധികർത്താക്കളും പ്രേക്ഷകരും കണ്ടസ്റ്റൻസും എല്ലാം ഒന്ന് തന്നെയാണ്. ഇന്നത്തെ കാഴ്ചകളുമായിട്ട് ഈ ഒരു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ടു another fascinating episode of Comedy Stars Season 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് സീരിയൽ രംഗത്തെ രണ്ട് സൂപ്പർ താരങ്ങളാണ്. Ladies and gentlemen, please welcome Arun and Prateeksha. രണ്ട് സീരിയലുകൾ ഭാര്യ കസ്തൂരിമാൻ രണ്ട് സീരിയലുകളിലെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ രണ്ടുപേര്. ഒരാൾ നെഗറ്റീവിൽ നിന്നും ഇപ്പോൾ പോസിറ്റീവായി മാറിയിരിക്കുന്നു. അരുൺ അല്ലേ? അരുൺ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ നെഗറ്റീവ് തന്നെയായിരുന്നു ഈ റോൾ അല്ലേ? ഇപ്പോൾ എന്താണ് ഓഡിയൻസിൻ്റെ ഒരു ഫീഡ്ബാക്ക്? ഇപ്പോൾ ഓഡിയൻസ് എല്ലാവരും ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ വഴിയുള്ള മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ശരത്തും രോഹിണിയും തമ്മിൽ ഒന്നിക്കണം, ശരത്തിൻ്റെ ദുഃഖം കാണാനാവുന്നില്ല എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. എനിക്ക് പോവാൻ സമയമായില്ലേ? അറിയാം അധിക നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. അയലത്തുകാരും നാട്ടുകാരൊന്നും എന്നെ കാണാൻ പാടില്ല. പിന്നെ എപ്പോൾ വേണമെങ്കിലും രോഹിണിയോ ജോസും അങ്ങോട്ട് കയറി വരികയും ചെയ്യാം. ആ ബോധം എനിക്കുണ്ടെന്നെന്താ. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട്, എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന്. എനിക്കിനി ആകെയുള്ള സ്വത്ത് എൻ്റെ മോളും അമ്മയും മാത്രമാണ്. ഇനി അടുത്ത പ്രതീക്ഷ നെഗറ്റീവായിട്ട് തന്നെ തുടരുകയാണ്. പോസിറ്റീവായി മാറാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരിക്കലും ഇല്ല അല്ല, ശിവാനി ഇപ്പോ സ്ട്രോങ് നെഗറ്റീവ് ആണ്, അത് സമ്മതിക്കുന്നു. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു അട്ടി കൊടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അല്ല, എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അതിലും പ്രേക്ഷകർ ഒരു സ്റ്റാൻഡേർഡ് പുലർത്തുന്നുണ്ട്. അവർ ഡീസൽ പറയുന്നില്ല, പെട്രോൾ ആണ്, മണ്ണെണ്ണയും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു വില കൂടിയ ഒരു കഥാപാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് പെട്രോൾ. ബോധം കെടുന്നതിന് തൊട്ട് മുൻപ് ഏട്ടൻ അവളെ പേരെടുത്ത് വിളിച്ചത് വലിയ പ്രശ്നമായി. അമ്മ ചിലപ്പോ ഇനി ഏട്ടൻ കണ്ണു തുറക്കുന്നത് തികച്ച നോർമൽ ആയിട്ടാവും. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ചില്ല കൊട്ടാരം പോലെ തകരും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ജീവയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ അതിന് കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയായിരിക്കും. രണ്ടുപേരും നമ്മുടെ ഏഷ്യാനെറ്റിലെ അൾട്രാ വില്ലനിസം കാണിക്കുന്ന രണ്ടുപേരാണ്. അപ്പൊ ജതിഷയുടെ ഇവർ രണ്ടുപേരും ശുദ്ധ പാവങ്ങൾ. സത്യം, രണ്ടുപേർക്കും റിയൽ ലൈഫിൽ നമുക്ക് പരിചയപ്പെടുമ്പോൾ മനസ്സിലാവും അയ്യോ ഇത്ര പാവങ്ങൾ. പക്ഷെ അത് അവരുടെ ഒരു എന്താ പറയുക അഭിനയത്തിന്റെ മികവെന്ന് തന്നെ പറയാം. സാധാരണയായിട്ട് നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട് എന്തെങ്കിലും ഒരു റൊമാൻറ്റിക് സീക്വൻസ് ഒക്കെ എനാക്ട് ചെയ്യണം. പക്ഷെ ഇവർ രണ്ടുപേരും അത്രയും കൊടിയ ക്രൂരത കയ്യിലുള്ളത് കൊണ്ട് ഒരു ചെറിയ ആഗ്രഹം, നിങ്ങളുടെ അത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ലൈവായിട്ട് നമുക്കൊന്ന് കാണണമെന്ന്. ശിവാനി, അരുൺ, അപ്പൊ തീം നമുക്ക് ഇങ്ങനെ എടുക്കാം. ശരത് അതിലൊരു വിവാഹ തട്ടിപ്പ് വീരനാണല്ലോ. 18 കല്യാണം കഴിച്ച ഒരാളാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സീരിയൽ ഒരാൾ 18 കല്യാണം കഴിക്കുന്നത് അല്ലേ? ആ നേട്ടം ഭാര്യ സീരിയലിനിരിക്കട്ടെ, തീർച്ചയായും. അപ്പോ നമ്മുടെ ശിവാനിനെ പണ്ട് സ്നേഹിച്ച ആളാണ്. അപ്പൊ ഒരുപാട് നാളിന് ശേഷം ആളുടെ ഈ തട്ടിപ്പൊക്കെ മനസ്സിലാക്കി ശിവാനി ആളോട് പ്രതികാരം ചെയ്യാനായിട്ട് എത്താൻ പോവാണ്. അതായിരിക്കും സീക്വൻസ്. ഓക്കെ, റെഡി? എന്റെ പേര് ശരത് എന്നല്ല, ഞാൻ എന്റെ വൈഫിനെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ വെറുതെ ഇവിടെ വന്ന് പാടുണ്ടാക്കാം. എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നാളും ഞാൻ കാത്തിരുന്നു. നിങ്ങൾ എന്നെ എന്താ? എന്റെ പേര് ശരത് എന്നല്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ്. ഇത് തമാശ പറയാനുള്ള സമയമല്ല. ആളുകളൊക്കെ നോക്കുന്നു, എന്റെ വൈഫ് വരാൻ വേണ്ടി നോക്കട്ടെ. ഞാൻ എനിക്കുള്ള സത്യമായിട്ടുള്ള കാര്യം പറയുന്നേ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ എത്രാമത്തെ കല്യാണമായി കഴിക്കുന്നേ? നിങ്ങൾ ആള് മാറിയതാണ് കുട്ടി. ശരത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരുന്നൊരു പെണ്ണ. എന്നോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയാവത്തില്ല. എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? തനിക്ക് വേണ്ടിയല്ലോടെ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നേ. നിന്നോട് ഞാൻ പറഞ്ഞ കാത്തുകാനായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നാ പറയണത്? പ്ലീസ് കാഞ്ഞിരപ്പള്ളി ചെമ്മലമറ്റം ചേറ്റുതോട് പ്രദേശത്തെ കുടുംബങ്ങളാണ് സ്വാഗതം. നമ്മുടെ ശിവാനി ശരത്തിനെ കൊല്ലാൻ വരെ ഇന്ന് കോമഡി സീസന്റെ വേദിയിൽ ട്രൈ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ മൂടൊക്കെ തന്നെ മാറ്റി കേരളത്തിലെ സ്റ്റേജ് ഷോസിലൂടെ ജീവിക്കുന്ന ഏതൊരു കലാകാരനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീൻ റൂം കാഴ്ചകളുമായിട്ട് ടീം പോപ്പിൽ വേദിയിലെത്താൻ പോവുകയാണ്. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. We will be back after a very short break. ഇരുവശങ്ങളിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ നിങ്ങളുടെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ശിവനെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളുടെയും വോട്ട് ആദ്യം നീ നിന്റെ ഫിഗർ ഒന്ന് ക്ലിയർ ചെയ്യും. മിസ്റ്റർ നടത്തറ രമേശൻ, ഇതിന് ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ല. പിന്നെ തക്കർ കത്തർ രാജകുമാരുടെ തലയിലിരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇനി നമ്മുടെ കേരളത്തിലുള്ള ഓരോ കലാകാരനും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രീൻ റൂം കാഴ്ചയുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവാണ്. ട്രൂ സ്റ്റോറി റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം പോപ്പി. ശരണം ദേവി ശരണം ധർമ്മം തരണം. തൃക്കാക്കര ദേവി ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഉത്സവ ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഘോഷയാത്ര കടന്നു വരുന്ന വീതിയിൽ ഇരുവശങ്ങളിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ നിങ്ങളുടെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ശിവനെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളുടെയും വോട്ട്. അല്ല, 2 വർഷമായിട്ട് ഇലക്ഷൻ പ്രചാരണത്തിൽ പോയി എല്ലാം കൂടെ തരെ കിടന്ന് മറിയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന മിമിക്രി വേദിയിലെ ജൂനിയർ മമ്മൂട്ടി എന്നറിയപ്പെടുന്ന നടത്തറ രമേശിന് സംഘം അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് മിമിക്സ് 10 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. കൃത്യം 10 മണിക്ക് തന്നെ നടത്തറ രമേശിന് സംഘം അവതരിപ്പിക്കുന്ന മിമിക്സ് ആരംഭിക്കുന്നതാണ്. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഈ വേദിയുടെ മുന്നിലേക്ക് പ്രോഗ്രാം കാണുവാനും വിജയിപ്പിക്കാനുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എഗ്രിമെന്റ് എന്നായിരുന്നല്ലേ? അതാണ്. എത്ര മണിക്കാണ് പരിപാടി ബുക്ക് ചെയ്യുന്നത്? പരിപാടി 10 മണി. 10 മണിയാണല്ലോ. 10 മണിയാകുമ്പോൾ തന്നെ പ്രോഗ്രാം കറക്റ്റ് തുടങ്ങും. ചേട്ടാ 12 മണി വരെ മൈക്ക് ഓർഡർ ഉള്ളൂ. ഞങ്ങളെല്ലാം മേക്കപ്പ് ഇട്ട് റെഡി ആയിരിക്കുകയാണ്. ആണോ? ഈ പ്രോഗ്രാം മെയിൻ ആയിട്ട് നയിക്കുന്ന ഒരാൾ ജൂനിയർ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് നടത്തറ രമേശ്. നടത്തറ രമേശ്. ഈ നടത്തറ രമേശ് അങ്ങനെ വിളിക്കാൻ കാര്യം? അല്ല, പുള്ളിയുടെ പേര് നടത്തറ രമേശാണ്. ഞങ്ങള് നടക്കണ രമേശ് എന്നാണ് വിളിക്കുന്നത്. നടക്കണ രമേശ്. അങ്ങനെ പേരിട്ട കാര്യമുണ്ട്. ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് കമ്മിറ്റിക്കാരി പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടത്തിക്കലുണ്ട്. പുള്ളിയായിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങളിപ്പോ ഞങ്ങളെല്ലാവരും കൂടി ഇട്ട പേരാണ് നടക്കണ രമേശൻ. നടക്കണ രമേശൻ. പക്ഷെ നടക്കണ രമേശൻ കൃത്യസമയത്ത് ഇവിടെ എത്തിയില്ലെങ്കിൽ കിടക്കണ രമേശനാണ്. അതങ്ങനെയാണ്. ആരാധകരൊന്നുമില്ല. ഇതെപ്പോ പരിപാടിക്ക് അതിൽ ഓട്ടോ പിടിച്ച് നാട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോയി. ഇവിടെ വന്ന് ഭയങ്കര പോസാ സെൽഫി എടുത്തത്. എന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മൊത്തം അവർക്ക് കൊടുക്കും. കട്ടൻ ചായക്ക് തിരിച്ചു പോകുമ്പോ അങ്ങോട്ട് പൈസ കഴിക്കും. ഇതാണ് അവന്റെ പണി. ഹലോ, നമസ്കാരം. നമസ്കാരം. അതെ, 10 മണിക്ക് പരിപാടിയോടെ എവിടെ പോയി കിടക്കും? ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്, ശിവൻ. അതെ, നല്ല പ്രതിഷ്ഠയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാം നമുക്ക് ആഗ്രഹിച്ച് നടക്കും. നല്ല പ്രതിഷ്ഠയാണ് ബാബു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവൻ, ഞാൻ കമ്മിറ്റി പ്രസിഡന്റ് ബാബു. ഓക്കെ, നേരത്തെ 10 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങേണ്ടത്. നിങ്ങളുടെ പേര്? നടത്തറ രമേശൻ. നടക്കണ രമേശൻ. ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, നടത്തറ രമേശൻ. കൃത്യം 10 മണിക്ക് പ്രോഗ്രാം തുടങ്ങണം. 10 മണിക്ക് പ്രോഗ്രാം ആരംഭിക്കണമെങ്കിൽ എഗ്രിമെന്റ് പ്രകാരമുള്ള പൈസ ആദ്യം കൈ കിട്ടണം. തരാം. ഇനി അതിന്റെ പേരിൽ ഇനി പ്രോഗ്രാം താമസിപ്പിക്കണ്ട. നിങ്ങൾക്ക് നമ്മളൊക്കെ എല്ലാം കൃത്യസമയത്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. എല്ലാം നിങ്ങളുടെ പൈസ ഇവിടെ കൃത്യമായിട്ട് ഉണ്ടല്ലോ അല്ലേ? എല്ലാം മേടിച്ചോ. ഐശ്വര്യമായിട്ട് വെച്ചോ. കറക്റ്റ് 10 മണിക്ക് പറഞ്ഞേ. അതെ, ആ കിടക്കുന്ന മുളകൾക്കുള്ളതാണോ? അതാണ്, അതെടുക്കാം. പക്ഷെ അപ്പുറത്തിറക്കുന്ന ചൂരലെടുക്കരുത്. അതെ, അത് ഞങ്ങൾക്കുള്ളതാണ്. നോക്കി നിൽക്കണം. പ്രോഗ്രാം തുടങ്ങാൻ നോക്ക്. പ്രോഗ്രാം അങ്ങനെ ഉറങ്ങാനാണ്. കാശ് മേടിച്ച് പ്രോഗ്രാം തുടങ്ങണ്ട. കാശൊക്കെ മേടിച്ചാൽ ശരിയാണ്. ആ ഫിഗർ ചെയ്യുന്നോ വന്നിട്ടില്ല. അങ്ങനെ പരിപാടി ഉറങ്ങാം. ആരാണ് ആ ഫിഗർ ചെയ്യുന്നോ വന്നിട്ടില്ലെന്ന്? അപ്പൊ ഞാൻ ഫിഗർ ചെയ്യും. ഞാൻ ചെയ്യും. ആദ്യം നീ നിന്റെ ഫിഗർ ഒന്ന് ക്ലിയർ ചെയ്യും. എന്നിട്ട് നീ വല്ലവരുടെ ക്ലിയർ ചെയ്യാൻ. ഈ സ്റ്റേജിൽ പിടിപ്പത് ജോലിയുള്ളതാണ്. ഒന്നാമത് നീ കട്ടം കെട്ടാൽ കൃത്യമായിട്ട് കെട്ടത്തില്ല. ചേട്ടാ അങ്ങനെ പറയല്ലേ, എനിക്ക് ഫസ്റ്റ് കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വന്ന് അവൻ ചെയ്യുന്ന എല്ലാ ഫിഗറുകളും ചെയ്യാനുള്ള സമയം എനിക്കുണ്ട്. കാരണം ആദ്യം മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്യും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പുറത്തോട് മാറുമ്പോൾ മറ്റേ കറക്റ്റ് കിട്ടുന്നത് കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് മോഹൻലാലിന്റെ ഓടിയും ചെയ്യും. ഈ ഒടിയന്റെ എത്ര കഷ്ണമായിട്ട് ഓടിക്കുന്നതിന്റെ പീസാണ് ഈ തുറന്നത്. അടുത്തത് സെൽഫി എടുക്കണം. ഞാൻ ചേട്ടൻ്റെ ഭയങ്കര ഒരു ആരാധനയാണ്. നിങ്ങളെ പരിപാടി എല്ലാം ഞാൻ കാണും, ഭയങ്കര ഭയങ്കര ആരാധനയാണ്. അത്രേ ഉള്ളൂ. അങ്ങോട്ട് നിൽക്കണേ. നേരെ നിൽക്ക്. ആ താങ്ക് യു. മിസ്റ്റർ നടത്തറ രമേശൻ. യെസ്, ഇതിന് ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ല. നേരെ നിൽക്കി. ആ ഓക്കെ 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 താങ്ക് യു മിസ്റ്റർ നടത്തറ രമേശൻ. ഇതിന് നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനില്ല. വരട്ടെ, ഇതിനകത്ത് പരിപാടി കളിക്കാൻ വന്നില്ല, അത് മിമിക്രി കളിക്കാൻ വന്നില്ല. എന്റെ കൂടെ വരുന്ന എന്തോന്ന് കഷ്ടോടെ ചെയ്ത് നീ സമിതിയുടെ ഡ്രൈവറല്ലേ? ഓ, നീ വണ്ടി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ, നാളെ പാലക്കാട് പരിപാടി. എന്നാ ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങായിരുന്നു, എന്നിട്ട് അപ്പോഴാണ് രണ്ടാമന്മാര് വണ്ടി ചാരി എന്ന് പറയുന്നത്. പരിപാടി പൊളിഞ്ഞ ആദ്യമാരെ വണ്ടി കത്തിക്കണമെന്ന് മനസ്സമാനം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് എത്ര വർഷമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? 5 വർഷം. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. സ്വീറ്റ്സ് പിടിക്കും. ബർത്ത്ഡേ അല്ല, പിന്നെ ഭാര്യയുടെ ബർത്ത്ഡേ അല്ല, അപ്പ വെഡിങ് ആനിവേഴ്സറി അല്ല, രണ്ടാമതൊരു കുഞ്ഞുകൂടി ജനിച്ചു അല്ല, പിന്നെന്തിനാണ്? ഇന്നാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. അപ്പൊ ഈ കഴിഞ്ഞ 5 വർഷം ഇല്ലായിരുന്നാ? ഹലോ അച്ഛാ, ഞാനിവിടെ എത്തി. ഞാൻ സ്റ്റേജിന്റെ ബാഗിലെത്തി. പ്രോഗ്രാം തുടങ്ങിയില്ല, പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അച്ഛാ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. ആ ഇപ്രാവശ്യം USA ഷോയ്ക്ക് നമുക്ക് ഇവരെ വിളിക്കാം. ഞാൻ പ്രോഗ്രാം കറക്റ്റ് ആണെന്ന് കാണട്ടെ. അച്ഛൻ കേട്ടേ, ഇവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർക്ക്. ഓക്കെ അച്ഛൻ, ഓക്കെ അച്ഛൻ, ഓക്കെ. നമസ്കാരം. നമസ്കാരം. പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട് മിസ്റ്റർ? താങ്ക് യു താങ്ക് യു. നിങ്ങളുടെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സെൽഫി സെൽഫി എടുക്കാം. ഓക്കെ ഓക്കെ. താങ്ക് യു. ഓക്കെ ഓക്കെ. നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. ഞാനല്ലേ? നല്ല പെർഫോമൻസ്. നല്ല. ഇപ്പൊ യുഎസില് ഞങ്ങളുടെ സമാജത്തിന് കുറെ ഇപ്പൊ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ടുള്ള കലാകാരന്മാരുണ്ടല്ലോ, പുതുതായിട്ടുള്ള ആൾക്കാർ വെച്ചിട്ട് ഷോ ചെയ്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക USA. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ഞങ്ങൾ നമ്മൾ ക്ഷണിക്കും. ഓ താങ്ക് യു. ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ ഖത്തർ. ഖത്തർ ഖത്തർ പണിക്ക് പോയ കാര്യമല്ല, പരിപാടിക്ക് പോയിട്ടുണ്ടോ? അല്ല, USA പോയിട്ടുണ്ടോ? USA കടന്നിട്ടുണ്ട്, പരിപാടി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 പരിപാടിയുടെ പൈസ അതൊക്കെ തരാം. അയാൾ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നാളാണോ? ഡ്രൈവറാണെങ്കിൽ ഡ്രൈവറുടെ സ്ഥാനത്ത് നിൽക്കണം കേട്ടോ. ഡ്രൈവറാണല്ലേ? ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഞാൻ പോകും. എന്ത് പറ്റി? നാളെ രാവിലെ ഷൂട്ടുണ്ട്. ഷൂട്ടോടാ? പുള്ളിയുടെ വീടിന്റെ അപ്പുറത്തെ കണ്ടത്തില് കൊക്കിനെ എവിടെയോ. $1500 ഓ ഇന്നലെ തരാമല്ലേ? തീർന്നല്ലോ. ഞാൻ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്, ചോദിക്കാതിരുന്നാലേ എന്തെങ്കിലും തോന്നും. അല്ല, ഈ പരിപാടിക്ക് മുമ്പ് കഴിക്കുന്ന ആരേലും ഉണ്ടോ? നീ നോക്കണ്ട, എല്ലാരും രാംകുമാർക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞങ്ങളുടെ ഈ ട്രൂപ്പിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വേറൊന്നുമല്ല, ഇങ്ങനെ ആരും മദ്യപിക്കാൻ പാടില്ല. പ്രോഗ്രാമിന് മുന്നേ ആരും മദ്യപിക്കാൻ പാടില്ല. കുഴപ്പമില്ല, ഞങ്ങളുടെ പ്രോഗ്രാം എവിടെയെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ജനസാഗരമായിരിക്കും. എവിടെ ജനസാഗരം? ഇന്നലെ ജനസാഗരം. എന്റെ പൊന്നണ്ണ, കരിമ്പ് വയ്ക്കുന്ന ഒരു അമ്മച്ചി, 4 ആന പിണ്ടോ, ഒരു അവന് ഇന്നലെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞ കാര്യമാണ് കണ്ടത് കേട്ടോ. നിങ്ങൾക്ക് വിരോധമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാകാരന്മാരുടെ കൂടെ പോയി രണ്ട് സ്മോൾ അടിക്കുക, അവരുമായിട്ട് കുറച്ച് ആഹാരം കഴിക്കുക, ഇതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ്. അതെന്തായാലും പ്രോഗ്രാം തുടങ്ങി തീരാറാകുമ്പോൾ നമുക്ക് ചെയ്യാം. എന്തായാലും USA-യിൽ മിസ്റ്റർ രമേശിന്റെ പ്രോഗ്രാം തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യും. താങ്ക് യു. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം അടിച്ചു പൊളിക്കണം കേട്ടോ. അത് ആട്ടാൻ അടിച്ചു പൊളിച്ചോളൂ. പ്രോഗ്രാം ഒന്നാവണം കേട്ടോ. ഓക്കെ സാർ. ഈ പ്രോഗ്രാമിന്റെ സെക്രട്ടറി ആരാണ് പറഞ്ഞേ? നിങ്ങളിൽ ആരാ സെക്രട്ടറി? വാ, ഇത് മുതലാണ്. അതെ, എന്തിനാണ് പരിപാടി? ഒരു കാര്യം പറയട്ടെ, ഒരൊറ്റ കാര്യം. തുടങ്ങി സമയം പോയത്. അതെ 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 നമ്മൾ എഗ്രിമെന്റ് തന്നായിരുന്നല്ലേ എഴുതി? അത് 10 മണിക്ക്. 10 മണിക്കാണല്ലേ? മണി എത്രയായി? 11:30. 12 മണി വരെ ഞങ്ങളുടെ മൈക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ വന്ന് ഫീസ് ചുരുക്കൊണ്ട് പോകും. അല്ല, ആൾക്കാർ പ്രോഗ്രാം കാണാൻ വേണ്ടി വൈൽഡായിരിക്കാം. അത് കുഴപ്പമില്ല. ഞങ്ങളെപ്പോലെ ടി വി ആർട്ടിസ്റ്റുകളെ കാണണമെന്നുണ്ടെങ്കിൽ അല്പനേരം വെയിറ്റ് ചെയ്യണം. എങ്ങനെ? ഞങ്ങളെപ്പോലെ ടി വി ആർട്ടിസ്റ്റുകളെ കാണണമെങ്കിൽ അല്പനേരമൊക്കെ വെയിറ്റ് ചെയ്യണം. കംപ്ലീറ്റ് പരിപാടി നന്നായിരിക്കണം. അവര് 2 പരിപാടി കൂടെ തരാൻ തുടങ്ങി. നേരത്തെ വന്ന അമേരിക്കക്കാരെ ഒരു ഫുള്ള് കൊണ്ട് വെച്ചേക്കുന്നേ. നിന്നെക്കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ആ ഗണപതി പാരിന്റെ അധിപതി ആരെങ്കിലും ഒന്ന് പിടിച്ചു കൊടുത്തേ. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എനിക്കല്ലേ പരിപാടി എന്നെ പോലെ എട്ടുതല കിടക്കണം. ഇത് അടിച്ച് കിടക്കണം. പിന്നെ ഓട് പടിഞ്ഞോട്ട് ഓട്. കടലിന് അറിയത്തില്ല നമ്മുടെ നിമിഷക്കാരാണ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് പ്രിയമുള്ളവരെ നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും രമേശ് അവതരിപ്പിക്കുന്ന മെഗാ ഷോയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ആദ്യമായി വേദിയിൽ സിനിമാറ്റിക് ഡാൻസ്. നല്ല പരിപാടിയാണ്. ഡാൻസ് നല്ലായിരുന്നു. ഡാൻസ് എങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ചില സമയത്ത് സ്കിറ്റൊക്കെ അടിപൊളിയായിട്ടോ. നല്ല സ്കിറ്റ് ഞാനായിരുന്നു. നിങ്ങളാ? അല്ല, അവര് പറഞ്ഞു തരും. ഞാനായിരുന്നു ക്യാമ്പിലെ. അടിപൊളിയാട്ടോ, അടിപൊളിയാ. കഴിഞ്ഞാടാ? ഓ കഴിഞ്ഞാ? ആ, സൂപ്പറായിട്ടുണ്ട്. കയറുന്നുണ്ടോ പരിപാടി? ഓ അടിപൊളി അടിപൊളി കയറുന്നു. ഓ ഞാൻ സത്യം ചെയ്തു. സത്യം ചെയ്തു. അമ്മേ അയ്യോ അമ്മേ പറയാനല്ല, കയ്യിലായിട്ട് സത്യം ചെയ്യും. ഞാൻ പറയാൻ പോലെ പറയണം. പറയാം. ഇനി മേലിൽ ഒരു സ്റ്റേജിലും ജീവിതത്തിൽ ഒരിക്കലും സത്യനെന്ന മഹാനടനെ ഞാൻ അവഹേളിക്കില്ല, കളിയാക്കില്ല. സത്യം. രാജകുമാർ തലയിരിക്കുന്ന പൂവിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അത് വേറെ രസം. നിങ്ങൾ ഇന്ന് രാവിലെ സെറ്റ് ചെയ്തതാ. അവര് മനുഷ്യൻ, അവന് പെട്ടെന്നൊന്നും ഓർമ്മയിലിരിക്കൂല. ഇപ്പൊ ചോദിച്ചാൽ പറയുന്നില്ല. പറയല്ലോ, ഒന്നുകൂടി പറയാൻ പറ്റുമോ? നീ ചോദിച്ചു നോക്കാൻ പറയും. രാജകുമാരുടെ തലയിരിക്കുന്ന പൂവിന്റെ പേരെന്താ? അത് ഞാൻ സ്റ്റേജിൽ പറഞ്ഞോളാം. അത് പറയണം. എന്ത് പറയണം? രാജകുമാരുടെ തലയിരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? തെറ്റിപ്പോവും. ഇന്ന് പഠിച്ചല്ലോ. തെറ്റിപ്പോവും. ഞാൻ ഒന്നുകൂടി ചോദിക്കാം. രാജകുമാരുടെ തലയിരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? തെറ്റിപ്പോവും. കണ്ടോ, ആദ്യം തെറ്റിപ്പോയി. അത് കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത് തെറ്റിപ്പോണ തെണ്ടിത്തരോ? എടാ വെടലേ, അതല്ല പറഞ്ഞത്. രാജകുമാരുടെ തലയിരിക്കുന്ന പൂ തെറ്റിപ്പൂ, അതാണ് പറഞ്ഞത്. ദൈവമേ, സ്റ്റേജിന്റെ പുറകില് പരിപാടിയിൽ പങ്കെടുക്കാത്ത ആരും സ്റ്റേജിന്റെ പുറകിൽ നിൽക്കണ്ട. എല്ലാരും പുറത്തോട്ട്. എല്ലാരും ഒരുത്തമാലും. നീ സ്റ്റേജിന്റെ പരിപാടിയിലുണ്ടോ? നീ പരിപാടിയിലുണ്ടോ? പരിപാടിയിലുണ്ടോ നീ? എന്തോ എടാ, നീ പരിപാടിയിലുണ്ടായില്ലേ? കമ്മിറ്റിക്കാർ നോക്കിക്കോളാം. नमस्कार आहारोषा पैसा ആർട്ടിസ്റ്റുകളായിട്ട് ജീവിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ ഇപ്പോഴത്തെ ടീം പോപ്പിയുടെ ഈ ഒരു സ്കിറ്റ് കണ്ടാൽ ഭയങ്കരമായിട്ടും ഇമോഷണൽ ആവും. കാരണം ഈ ഒരു സ്ട്രാറ്റജിയിലൂടെയൊക്കെ തന്നെ നമ്മളെല്ലാവരും പാസ് ഓൺ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നവരാണ്. എന്തായാലും ഇവിടുത്തെ പെർഫോമൻസ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ഇസ് ഗോയിങ് ടു ബി മോർ ഇൻട്രസ്റ്റിംഗ്. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. We will be back after a very short break. നടത്തരാ രമേശ് 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 ഒരു ഭയങ്കര ഇഷ്ടാണ്. ഭയങ്കര ഭയങ്കര അഭിനയാണ്. ഇക്കാരിക്ക് എപ്പോഴും നടത്തരാ രമേശന്റെ കോമഡി നടത്തരാ രമേശന്റെ കോമഡി എന്നാണ്. ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഡയറ്റിംഗ് ആണോ? അയ്യോ ഇതിനകത്ത് ഡയറ്റിംഗ് കൂടെ തുടങ്ങി ഇതൊരു ഓർമ്മയായിട്ട് മാറും. അത് ശരി. അപ്പം നിനക്ക് മലയാളം അറിയാം, നിനക്ക് ചങ്ങമ്പുഴ അറിയാം, നിനക്ക് രമണൻ അറിയാം, നിനക്ക് അലവലാതി എന്നുള്ള വാക്കും അറിയാം. അല്ലടി രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. 頑張り。お。आया। देखो इसे फिर से कमां। अन्य वाला यार संबंध जो ना लिया। हाँ ना ना लिया। ये मौका इन्हें अपने के लिए करने जोर करता है। कितना इलाम मारने दिया था। पहले भी कहीं था जी। ये नहीं मारा। हैं? ये ना मरी आकर ना मरी। जीवनത്തിൽ ആദ്യമായിട്ടാണ് സ്വീകരണം രമേശൻ നടത്തതൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനെ ചേച്ചിയോട് പ്രത്യേകം പറയണം. ചേട്ടൻ്റെ ഭാര്യയല്ലേ? ചേട്ടൻ്റെ ഭാര്യയല്ലേ? ഭാര്യ ഒന്നേ ആഹാരവും വെള്ളമൊക്കെ കഴിഞ്ഞെങ്കിൽ കയ്യും കഴുകിയിട്ട് ഉള്ള ബില്ല് അവളെ കൊടുത്തിട്ട് മാഞ്ഞു പോയിട്ട് പറഞ്ഞോടൊക്കെ ചൂട് അങ്ങോട്ട് പിന്നെ വാറ്റുകാരിയാണെന്ന് പറഞ്ഞു. ഈ സെറ്റപ്പ് ഒക്കെ കണ്ടു രാംകുമാർ പറഞ്ഞ് അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഇവിടെ വന്ന് സെറ്റപ്പ് ഉണ്ട്. നമ്മൾ എന്ത് സാധനം ഇതൊക്കെ നമ്മുടെ ചെറിയ നമ്പരുകളാണ്. എന്ത് നമ്പർ ഇവിടെ കച്ചവടമൊക്കെ നടക്കണം. അല്ലെങ്കിൽ നീ കൊണ്ടൊന്ന് കയറ്റു മര്യാദ നീ കുടിച്ചതിന്റെ പൈസയും ആ കഴിച്ചതിന്റെ പൈസയും കൊടുത്തിട്ട് മര്യാദ കഴിഞ്ഞിട്ട് പോകാൻ നോക്കും. മിസ്റ്റർ അമേരിക്കക്കാരൻ, നിങ്ങൾ അമേരിക്കക്കാരനാണ്. പൈസ കൊടുത്തിട്ട് പോടെ. എടാ ഒരു 200 രൂപ ഒരു 500 രൂപ ഇല്ലാത്തോണ്ടാ ഒരു 500 രൂപ താടാ. 200 രൂപ തരാൻ ഇല്ലല്ലേ. എടാ ഒരു 300 രൂപ ഇല്ല താടാ. ഒരു 500 രൂപ ഒരു 500 രൂപ തരാൻ. എടാ ഒരു 500 രൂപ താടാ. എടാ ഒരു 500 രൂപ നീ അവര് പോട്ടെ അവര് പോട്ടെ നീ ഇങ്ങോട്ടാ നീ ഇങ്ങോട്ടാ. എവിടെ പോണം എവിടെ പോണം? അവര് പോയെന്ന് നീയല്ലേ വലിയ സീരിയൽ നടൻ. മര്യാദക്ക് പൈസ വന്നിട്ട് പോയാൽ മതി. നീ 10000 രൂപ ഇടറാ. ചേച്ചി ഒന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. അല്ല എന്റെ കൂടെ അവര് പോട്ടെ. നീയല്ലേ വലിയ സീരിയൽ നടൻ. നിനക്ക് വേണ്ടിയാണ് നീ വില കൂടെ സാധനം എടുത്തു വെച്ചത്. 10000 രൂപ ഇടറാ. ചള്ളവളൊക്കെ കയറ്റിയല്ലേ മര്യാദക്ക് പൈസ ഇടറാ. നിനക്ക് അറിയില്ല പൈസ ഇടറാ. ചേട്ടനല്ലേ പറഞ്ഞത്? ചേട്ടനോട് എന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടനല്ലേ പറഞ്ഞത്? സെറ്റപ്പ് കൂടെ ഉണ്ടായിരുന്ന വലിച്ചു വാരി കയറ്റിയാ കുടിച്ചാ സെറ്റപ്പ് കഴിഞ്ഞ് പൈസ എണ്ണി കൊടുക്കും. കഥ പറയാണ്ട് പൈസ ഇടറാ. പൈസ ഇടറാ. നീ സംസാരിക്കണ്ട. പൈസ ആ മര്യാദ എനിക്ക് ഇത്ര പേര് പൈസ ഇട. നാളെ ഗാനമേളക്കാരും കൊണ്ട് വരുന്നേ. നാളെ ഗാനമേളക്കാരുടെ ബഹറിൽ നിന്ന് വന്ന രാംകുമാർ സ്ഥിരം പരിപാടിയല്ലേ അണ്ണാ. പറ്റത്തി ജീവിക്കും അണ്ണാ. പോവാ നാളെ വെളുപ്പിനാ മോളെ ചെക്കപ്പിന് കൊണ്ടുപോകണത്. ഈ പരിപാടി കിട്ടിയ പൈസ കൊണ്ടാ ഒരുപാട് പ്രതീക്ഷയോടെ എന്റെ മോള് എന്റെ ഭാര്യയും കാത്തിരിക്കുന്നത്. ഞാൻ എന്റെ ഒന്നുമില്ലെന്ന് ഞാൻ എങ്ങനെ എന്ത് രാവിലെ പറയുന്നത്? എന്റെ മോളെ എങ്ങനെയാ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? ഒരു വയസ്സായപ്പോ തുടങ്ങി അസുഖം. നിങ്ങളൊക്കെ 10 പേര് അറിയാവുന്ന കലാകാരന്മാരല്ലേ ഉണ്ടാവും. ഈ പരിചയമില്ലാത്തവർ വന്ന് വിളിച്ചാൽ അവരോടൊപ്പം പോയിരുന്ന് വെള്ളം അടിക്കുന്നൊക്കെ മോശമല്ലേ? ഞാൻ അത്ര നാളെയാണ് എന്നോട് കൂടിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇതുവരെയെങ്കിലും ഞാൻ വെള്ളം അടിക്കുന്ന അണ്ണം കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് കുടുംബം ഉണ്ടെണ്ണ. എനിക്ക് ഈ മദ്യം തരുന്ന ലഹരിയെക്കാട്ടിയും വലിയ ലഹരിയാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടി വിയിലൊക്കെ ഒന്ന് തല കാണിച്ച് സിനിമയിലൊക്കെ വന്നു കഴിയുമ്പം ഇതുപോലെ നമ്മളെ കൊണ്ടുപോയി വെള്ളം അടിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അത് അവരൊരു സന്തോഷം. അത് വേണ്ട എന്ന് തീരുമാനിച്ച് നമ്മളെ കുടുംബത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ സന്തോഷം. അണ്ണങ്ങനെ സങ്കടപ്പെടാനും വേണ്ട. മോളെ ആശുപത്രി കൊണ്ട് നേരത്തല്ലേ ഏ അണ്ണ തന്നെ നമ്മളെ അക്കാലം അണ്ണ ഇത് വെച്ച് കാര്യം ആക്കിയൊക്കെ നമുക്ക് പിന്നെ കൂടെ ഉണ്ടായിട്ട് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. എൻ്റെ പൊന്നണ്ണ, ഈ ലോകത്ത് വെള്ളമടിച്ച് രക്ഷപ്പെട്ട ഒരു കലാകാരനും. അതുകൊണ്ട് അണ്ണൊരു തീരുമാനം എടുത്തോ. या जीवन मद्यप സ്റ്റേജിന്റെ മുന്നിലിരുന്ന് പ്രോഗ്രാംസ് കാണുന്ന പ്രേക്ഷകരുടെ മുന്നിൽ സ്റ്റേജിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ അതിഗംഭീരമായി അവതരിപ്പിക്കുകയാണ് ടീം പോപ്പി. ഈ ഗ്രീൻ റൂമിലെ കാഴ്ചകൾ സാധാരണ പ്രേക്ഷകന് അത്രത്തോളം പരിചയമുള്ള കാര്യമല്ല. പക്ഷേ പരിചയമില്ലാത്തവർക്ക് പോലും ഇങ്ങനെയൊക്കെയാണ് അണിയറയിൽ പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്ന് വ്യക്തമായി ബോധ്യമാകുന്ന തരത്തിലാണ് നിങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക അഭിനന്ദനം. അതിൻ്റെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു നടൻ ഫിഗർ ചെയ്യുന്ന, മമ്മൂട്ടിയായിട്ടും മോഹൻലാലായിട്ടും അഭിനയിക്കുന്ന, വേഷം കെട്ടുന്ന നടൻ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് തയ്യാറായി നിൽക്കുന്ന ആ സുഹൃത്തിൻ്റെ രൂപം എന്തുകൊണ്ടും ഹൃദയസ്പർശിയായി. എനിക്ക് ഫസ്റ്റ് കർട്ട ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വന്ന് അവൻ ചെയ്യുന്ന എല്ലാ ഫിഗറുകളും ചെയ്യാനുള്ള സമയം എനിക്കുണ്ട്. ഞാൻ ആദ്യം മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്യും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് മാറുമ്പോൾ മറ്റേ കർട്ട കെട്ടുന്നതിന് കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് മോഹൻലാലിൻ്റെ ഓഡിയം ചെയ്യും. ഇത് പല കലാകാരന്മാരുടെയും ഒരു സ്വന്തം അനുഭവമായിട്ട് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതേപോലെ വീട്ടിലെ രോഗിയായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാം, മാതാപിതാക്കളുണ്ടാവാം, മറ്റ് ബന്ധുക്കളുണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അധ്വാനിച്ച് കിട്ടുന്ന ഈ കാശും കൊണ്ടുവേണം അവരുടെയൊക്കെ ചികിത്സ നടത്തേണ്ടത്. വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ, ഇതേപോലുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ വീട്ടുകാർ കാശ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആ കാശ് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ കാശുമായിട്ട് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുര്യോഗം അതിമനോഹരമായിട്ട് ടച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയും. പിന്നെ അവസാനം അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്, നേരത്തെ കിരണിൻ്റെ ക്യാരക്ടർ അത് നീ കുടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുടിക്കുന്നില്ല എന്നൊരു ടച്ച് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് ക്ലൈമാക്സുമായിട്ട് ലിങ്ക് ചെയ്ത് വളരെ നന്നായി. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ടീം പോപ്പി സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ ആവേശപൂർവ്വം അഭിനയിക്കുകയും പറയുകയും ആൾക്കാരുടെ റിയാക്ഷൻ വരുമ്പോൾ നമുക്ക് അതിനകത്തൊരു ലഹരി കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ റൂം എപ്പോഴും ടെൻഷനാണ്. ഇത് ശരിയായില്ല, ഇനിയിപ്പോൾ ഡയലോഗ് തെറ്റുമോ, എൻ്റെ ഒപ്പം ഒരു ഇത് രണ്ടാമത്തെ രംഗം കഴിയുന്നവരെ ഞാൻ ഒരുതരം ആന്തലും ആദ്യമാണ് ആ സമയത്തൊക്കെ. പിന്നെ ഈ സ്കിറ്റിലോട്ട് ഇനി വരുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൂടെ തന്നെ വരാം. ഒന്നാമത് വെപ്രാളത്തിനിടയ്ക്ക് ഇങ്ങനെ ചില നൂയിസൻസ് വെള്ളം അടിക്കാർ വരും സെൽഫി എടുക്കാൻ. പലരും സെൽഫി എടുത്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ എടുക്കുമ്പം സോളയായി പോകുന്നതും അല്ലെങ്കിൽ മറ്റേ ആൾ വരാതിരിക്കുന്നതായിട്ട് ഒരു ഐറ്റം അയാൾ ചെറിയ സെക്കൻഡ്സ് കൊണ്ടെന്ന് അവതരിപ്പിച്ച് കൈയടി വാങ്ങിച്ചു പോയി. നന്നായിരുന്നു അയാൾ. നേരെ നിൽക്കും. ആ ഓക്കെ 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 താങ്ക് യു പക്ഷേ അടുത്ത രമേശ് ഇതിന് നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനില്ല. കമ്മിറ്റിക്കാരൻ വന്നിട്ട് സത്യം മാഷെ അവതരിപ്പിച്ചതിന് ഒരു അടി കൊടുത്തില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടി പോലെ ഒരു ചവിട്ടും കൂടെ കൊടുക്കണം. പിന്നെ മദ്യപാനം കുറേ ദുരന്തങ്ങളുണ്ട്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ട് ഇവിടെയും കണ്ടിട്ടുണ്ട്. 5 മണിക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആള് അച്ഛനെന്ന നിലയിലും ഭർത്താവെന്ന നിലയിലും ആയ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ ഡ്രൈവറിനുള്ള വകതിരി പോലും കമ്പനിയുടെ ഉടമസ്ഥനില്ലാതെ പോയി. ശരിക്കും പറയാതിരിക്കാൻ വയ്യ. എന്നാലും മൊത്തത്തിൽ ഇതിനകത്ത് ഒരു ഫീൽ ഉണ്ടായിരുന്നു. നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. ഗുഡ് ലക്ക്. ഒരു സ്കിറ്റ് എന്നതിലുപരി പ്രത്യേകിച്ച് നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ഞാനൊക്കെ ഒരു സ്കിറ്റ് കാണുന്നവരല്ല കണ്ടത്. ശരിക്കും എന്തോ പരിപാടി നടക്കുന്നു. നിങ്ങൾക്കുണ്ടായേക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടായേക്കുന്ന അനുഭവങ്ങൾ വെച്ചിട്ട് സ്ക്രിപ്റ്റ് അല്ല, ചുമ്മാ അങ്ങ് എഴുതിയാൽ മതി. പക്ഷെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വളരെ നല്ലൊരു സ്കിറ്റെന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് നമ്മളൊരു ഉഗ്ര മെസ്സേജാണ് പറഞ്ഞേക്കുന്നത്. ഫുൾ അതിലോട്ട് കളയാതെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഇത്തിരി ആവാം അല്ലേ അജയൻ ചേട്ടാ? പക്ഷേ അജയൻ ചേട്ടൻ്റെ പെർഫോമൻസ് ഗംഭീരമാക്കി. ഐശ്വര്യ ദേവതയെ പോലെ കടാക്ഷിച്ച് നമ്മളോർത്ത് അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ തൊഴുതു വന്ന ഒരാളാണ്. കള്ളു ഷാപ്പിൻ്റെ ഓണറാന്ന് കണ്ട ആരും പറയല്ല. 10 മണിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും റിസ്ക് ഉള്ള കാര്യമാണ്. സ്റ്റേജിൻ്റെ പുറകിൽ നമ്മൾ ടെൻഷനായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കും, ഡ്രസ്സ് മാറ്റമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത പാട്ട്, അടുത്ത സ്കിറ്റ്. ആ സമയത്ത് സ്റ്റേജിൻ്റെ പുറകിൽ കയറി വരുന്ന ആൾക്കാർ സെൽഫി എടുക്കൽ, കുശലാന്വേഷണം ചോദിക്കുമ്പോൾ ഇനി മിണ്ടിയില്ലെങ്കിൽ അത് പ്രശ്നം, മിണ്ടാൻ നിന്നാൽ നമ്മുടെ ചിലപ്പോൾ മൂഡ് പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കലാകാരന്മാരായിട്ട് നിൽക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സ്കിറ്റും കൂടെ ആയിട്ട് എനിക്ക് തോന്നി. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഈ സ്കിറ്റിന്റെ ഭാഗമാവുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ അവസാനത്തെ പോർഷൻ പ്രതീക്ഷയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. अजय भार्य डबिंग अब वाले आप्त डबिंग करेक्ट मॉडुलेशन अब ई स्किटे आ और फीलिंग एनहांस कंग्राचुलेशन मणि മൂന്നായി വെളുപ്പിനെ 5 മണിക്കെങ്കിലും മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം ഏട്ടൻ വരുന്നില്ലേ ഞാൻ വരാം എന്തു പറ്റി ഏട്ടന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നേ ഒന്നുമില്ല എന്താ ഏട്ടാ നീ ഫോൺ വെച്ചോ ഞാൻ 5 മണിക്ക് എത്തിക്കോളാം ഏട്ടാ ഹലോ ഞാൻ വരാം വെച്ചോ ഫോൺ വെച്ചോ അരുൺ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മുടെ ഇന്നത്തെ ടീം പോപ്പിയുടെ ഈ ആംബിയൻസ് ഗംഭീരമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ എവ്രി അതർ സെക്കൻഡ് ചിരിക്കാനുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു ഒരുപാട് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അവസാനം കൊണ്ടേ ചിന്തിക്കാനുള്ളൊരു നല്ലൊരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ എൻഡ് ചെയ്തത് സോ വളരെ നന്നായിരുന്നു ഓൾ ദ വെരി ബെസ്റ്റ് ഈ പ്രതീക്ഷയുടെ കമൻസ് അറിയുന്നതിന് മുമ്പായിട്ട് ഇന്ന് ടീം പോപ്പിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രശാന്തിനെയും അതുപോലെ തന്നെ രാജേഷിനെയും സതീഷേട്ടനെയും ഒക്കെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് ഒപ്പം അനുവിനെ കൂടി പ്രതീക്ഷ എല്ലാവരും അടിച്ചു പൊളിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതോടൊപ്പം എന്നെ ഇതിൻ്റെ ഒരു കുഞ്ഞു ഭാഗമാക്കിയതിനും ഒരുപാട് ഒരുപാട് താങ്ക് യു അതുപോലെ ആ സെൽഫി എടുക്കുന്നതും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു താങ്ക് യു താങ്ക് യു അരുൺ ആൻഡ് പ്രതീക്ഷ നമ്മുടെ കോമഡി സ്റ്റാർസിലെ സീസൺ 1 മുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് സതീഷ് വെട്ടിക്കവല സതീഷ് ഏട്ടൻ അതുപോലെ തന്നെ സീസൺ 2ൻ്റെ ഒരു പ്രോമിനൻറ്റ് ആളുകൂടിയാണ് നമ്മുടെ പ്രശാന്ത് സ്റ്റേജ് ഷോസിലൊക്കെ ഒരു റെഗുലർ മെമ്പറാണ് അപ്പോൾ ഒരുപാട് സ്റ്റാറുകളുടെ വോയിസ് ഒക്കെ പ്രശാന്ത് നല്ല രീതിയിൽ മിമിക് ചെയ്യാറുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരെയും ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രശാന്ത് ഏട്ടാ ഇന്ന് എന്തെങ്കിലും ഒരു നമ്പർ നമുക്ക് വേണ്ടി ദിലീപേൻ്റെ ശബ്ദമായിരിക്കാം സിഡി മൂസിൽ അത് ശരി അപ്പം നിനക്ക് മലയാളം അറിയാം നിനക്ക് ചങ്ങമ്പുഴ അറിയാം നിനക്ക് രമണൻ അറിയാം നിനക്ക് അലവലാതി എന്നുള്ള വാക്കും അറിയാം ആൾറെഡി അടി നിനക്കറിയാം എന്നേ വരെ ഒരു ഹിന്ദി സിനിമയ്ക്കുള്ള പോയില്ലാത്ത ഞാൻ 1980 മുതലുള്ള എല്ലാ ഹിന്ദി പടങ്ങളുടെ പേര് കാണാപ്പാടം പഠിച്ചിട്ടാണ് നിന്റെ പുറകെ പാട്ടും പാടുന്നത് ഉണ്ടക്കണ്ണി ബത്തക്കണ്ണി ഗുണ്ടുമുളക് നിനക്കറിയോ ഞാൻ ഭയങ്കര സംഭവമാണ് ഹിന്ദിയിലുണ്ടോ ഷാറുഖ് ഖാൻ്റെ വോയിസ് ഷാറുഖ് ഖാൻ ദി ബാദ്ഷാഹ് ഓക്കേ ഹേ മിസ്റ്റർ തങ്കവലി आपने मुझसे क्या बोला था आई डोंट नो योर लैंग्वेज फिर भी बोलने की कोशिश करता हूँ होइरोड़ा बंदनी होइरोड़ा पगमट हिंगे गिरनोला बेटी पीस पीस आकी फासला अनपे विड़वे है ना सारी दुनिया से लड़गा मैं तुझसे भी कहूँगी आई डू लव हर यू एंड प्लीज डोंट अंडरस्टिमेट द पावर ऑफ अ कॉमन मैन ജയരാമന്റെ ശബ്ദം ചെയ്യാം ജയരാമന്റെ ഓക്കേ അയ്യോ ഇരുന്ന് ചിരിക്കുന്ന ചിരി കണ്ടില്ലേ ഒന്നെഴുന്നേറ്റ് പോടി ഇവിടുന്ന് അവിടെ അമ്മൂമ്മയുടെ അയ്യതകസിൽ മാടിക്കൊണ്ടെത്താത്തത് മനസ്സിലായി 5 എണ്ണത്തി ഏതെങ്കിലും ഒരു കുരിശിനെടുത്ത് ഒളത്ത് വെച്ച് കഴിഞ്ഞാൽ പരട്ടക്കളവൻ്റെ കംപ്ലീറ്റ് സ്വത്ത് വരിക്കില്ലേ ഇതൊക്കെ മനസ്സിലാക്കി വണ്ടി എടുത്ത് പൊക്കൂറ വണ്ടി വിട് ഒരു സ്റ്റാർ കൂടി പ്രശാന്തേട്ടൻ്റെ ഒരു ഐഡന്റിറ്റി മാർക്കാണ് ആ സ്റ്റാർ എന്ന് പറയുന്നത് ജയസൂര്യ പുണ്യാളൻ അഗർബത്തീസ് എന്നുള്ള ചിത്രത്തിൽ എന്നെ കല്യാണം കഴിച്ചാൽ കുട്ടിക്ക് 2 ഓപ്ഷൻ ഉണ്ടാവുക ഒന്നുമില്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ഒരു പ്രാന്തൻ്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും ഒരു കോമൺ മാൻ്റെ ഭാര്യയായിട്ട് ലൈഫ് കംഫർട്ടായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ കുട്ടി വരണം വയ്ക്കുള്ളൂ ജസ്റ്റ് തിങ്ക് ആൻഡ് റിലാക്സ് സർ ലെറ്റ് മീ നോ ദി ഡീറ്റെയിൽസ് സർ താങ്ക് യു വെരി മച്ച് ഇപ്പോൾ എന്തായാലും നമ്മുടെ ടീം പോപ്പിയുടെ ഈ ഒരു സ്കിറ്റിൻ്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത് രാഷിന ഓൺ 30 29 Jayadishita 39 out of 40 Bring it Tommy 29 Team Poppy ne innathe true story round ile ee oru act na they are getting 97 on country super അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2ന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അരുൺ ആൻഡ് പ്രതീക്ഷ എങ്ങനെയുണ്ട് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു എൻറ്റയർ ഫാമിലിയുടെ എനർജിയൊക്കെ ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തു ആക്ച്വലി ഇവിടെ വരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അതിനുള്ളൊരു ഭാഗ്യം വന്നത് സ്കിറ്റുകളായാലും എല്ലാം ഓരോ മെസ്സേജസ് തരാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിറ്റാണ് ഞാനും അരുൺ ചേട്ടും ശരിക്കും എൻജോയ് ചെയ്തു അരുൺ സെക്കൻഡ് ടൈമാണ് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ എത്തുന്നത് സോ ഇപ്രാവശ്യം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഹോൾസം എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഈ മനോഹരമായിട്ടുള്ള സെറ്റാണ് ഞാൻ കഴിഞ്ഞ വരുമ്പോൾ ഇത്ര നല്ലൊരു സെറ്റല്ലായിരുന്നു ഗംഭീരമായിട്ടുണ്ട് സെറ്റ് രണ്ടാമത്തെ പ്രോഗ്രാംസ് മുമ്പത്തേക്കാളും ഇപ്പോൾ ഒരുപാട് നല്ല നല്ല സ്കിറ്റുകളും നല്ല മെസ്സേജസ് ഉള്ള സ്കിറ്റുകളും എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ നന്നായിട്ട് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ് ജനിഷയുടെ നമ്മുടെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആസ് ആക്ടേഴ്സ് ഇവരുടെ രണ്ടുപേരുടെ ഒരു വെർസറ്റാലിറ്റി നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി ആസ് ഡാൻസേഴ്സ് നിങ്ങൾ എത്രത്തോളം മികവുറ്റ ആൾക്കാരാണെന്ന് കൂടി നമ്മളൊന്ന് ഓഡിയൻസിന് മുമ്പാകെ പ്രൂവ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് സീരിയലൊന്നും ഇത് ചെയ്യാനുള്ള അവസരങ്ങളൊന്നുമില്ല, സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, റെഡി? ഒരു സ്റ്റൈലിഷ് സോങ് ആണ് റിമി. ഓൾ സെറ്റ്, റെഡി? എല്ലാവർക്കും ഏറ്റവും നല്ല മെമ്മറീസ് ആക്കി മാറ്റാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയിൽ till the next time we all meet. This is Comedy Star season 2 winding up. Radha ni varu ഇവരെ മണ്ഡലത്തിൽ നിന്നാലേ ഇവര് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കാരണം പെറ്റ തള്ള പോലും വോട്ട് കൊടുക്കില്ല. കെട്ടി വെച്ച പൈസ പേരെന്താണ്? എന്റെ നാട്ടിന്റെ പേരാ. റിമിക്ക് ഓട്ടോ പ്രായമൊക്കെ ആയോ? കഴിഞ്ഞ വർഷം 18. അപ്പൊ ശനി ഞായറൊക്കെ കുറച്ച് കിടക്കും. എന്റെ പോക്കറ്റിൽ നിന്ന് കൃഷി ചെയ്യുന്നവരെ എനിക്കറിയാം. ആ കൃഷിയല്ല ഞാൻ പറഞ്ഞത്, എടാ അധ്വാനിയാവ്. ആ അധ്വാനി ആയിട്ടാണ് അവസാനം സ്ഥാനാർത്ഥി ആക്കൂല രാഷ്ട്രപതി ആക്കാന്ന് പറഞ്ഞ് പറ്റിക്കേലും ചെയ്യാനല്ലേ. എനിക്ക് അധ്വാനി ആവണ്ട. ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു ചെറു തൂവൽ താഴെ ഇട്ടാൽ മതി. കോസ്റ്റ്യൂം കെഡ്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളികൂട്ടൻ സിൽക്സ്, കോട്ടയം, തുറപ്പുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെഡ്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അർഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ. തീർത്ഥം ജുവലേഴ്സ്, SBTക്ക് സമീപം, തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. Sanuj Enterprises, Kulavikulam Junction, Ladumuna. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.